الحمد لله حمدا كثيرا طيبا مباركا لله الواحد الكهار المؤمن الجبار المهيمن الغفار وافر ذنب وقابل توب له الكتاب اليه الاياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا آدرنيا رايا വിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞുപോയ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവരുടെ എല്ലാം ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൽ നസ്ർ. ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ റുക്കൂഇലും സുജൂദിലും നടത്തിയിരുന്ന പ്രാർത്ഥനകൾ ഈ സൂറത്തിലെ ലഫ്ളുകൾക്കനുസരിച്ച് മാറ്റം വരുത്തി പ്രാർത്ഥിക്കുകയുണ്ടായി. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അഅ്ല. റുക്കൂഇലും സുജൂദിലും അങ്ങനെയാണ് റസൂൽ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി ഇങ്ങനെ റസൂൽ റുക്കൂഇലെയും സുജൂദിലെയും പ്രാർത്ഥനകൾ മാറ്റി പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സൂറത്ത് അറിയപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ചും പ്രവാചകത്വത്തിന്റെ അവസാനത്തെക്കുറിച്ചും അല്ലാഹു നബിക്ക് വിവരം നൽകിയ സൂറത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ആയുസ് ദുനിയാവിൽ തീരാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകൻ എന്ന നിലക്ക് നിയോഗിക്കപ്പെട്ട ദൗത്യം പൂർത്തിയായിരിക്കുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായവും വിജയവും താങ്കൾക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ മതത്തിലേക്ക് വരാൻ മാറി നിന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി
ഒറ്റപ്പെട്ട് ആരെങ്കിലും വളരെ ഭയത്തോടുകൂടെ ഇസ്ലാം സ്വീകരിച്ച സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുന്നത് താങ്കൾ കാണുകയും ചെയ്താൽ മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്. തസ്ബീഹും തഹ്മീദും ഇസ്തിഗ്ഫാറും. സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ. ആ മൂന്ന് ആവശ്യങ്ങൾ അല്ലാഹു പറഞ്ഞതനുസരിച്ചിട്ടാണ് റുക്കൂയിലും സുജൂദിലും അവിടുന്ന് അങ്ങോട്ട് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഇഗ്ഫിർലി എന്ന് പറയുന്ന പ്രാർത്ഥന സുജൂദിലും റുക്കൂയിലും നമസ്കാരത്തിൽ റസൂല് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ, അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം മുഴുവൻ പൂർത്തീകരിച്ചിട്ടാണ് നമ്മളെ പിരിഞ്ഞു പോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ തറക്തു ശൈഅൻ യുഖർബിബുകും ഇലല്ലാഹ് ഇല്ലാ ഖദ് അമർതുകും ബി. നിങ്ങൾക്ക് അള്ളാഹുവിനോട് അടുപ്പമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ വിട്ടുപോയിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ, ഞാനത് നിങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാതെ, ഞാൻ ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഒരു കാര്യവും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ലാ വനഹൈതുക്കും അൻഹു, അത് നിങ്ങളോട് വിരോധിച്ചിട്ടല്ലാതെ. എന്തൊക്കെ നന്മകൾ റബ്ബിനോട് സാമീപ്യം കിട്ടാൻ നിങ്ങളെ സഹായിക്കുമോ, ഒരക്ഷരം വിടാതെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുമോ, ദീനിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കളയുമോ, അതെല്ലാം പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് വിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൗത്യത്തെ വിശദീകരിക്കുകയുണ്ടായി. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ സ്വഭാവങ്ങളിലും പെരുമാറ്റങ്ങളിലും വർത്തമാനങ്ങളിലും ഒക്കെ സ്വഹാബികൾക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരുന്നു. ഞാൻ മരണാസന്നനാവുകയാണ്, എന്റെ ദൗത്യം ദുനിയാവിൽ പൂർത്തിയാവുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ് എന്നുള്ള വിവരം പല സന്ദർഭങ്ങളിലായി സ്വഹാബികൾക്ക് നൽകിക്കൊണ്ടിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനെ യമനിലേക്ക് യാത്രയാക്കുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് കയറ്റി കുറെ ദൂരം ഒപ്പം നടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട്, യാ മുആദ് ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഇക്കൊല്ലം കഴിഞ്ഞ് താങ്കൾ മടങ്ങി വരുമ്പോ നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടൽ മുആദെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി, ഒരുപക്ഷെ പള്ളിയുടെയും ഖബറിന്റെയും ഇടയിലായിരിക്കും, എന്റെ ഖബറിന്റെയും പള്ളിയുടെയും ഇടയിലായിരിക്കും താങ്കൾക്ക് നടക്കേണ്ടി വരിക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നസർ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയാക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എല്ലാ റമദാനിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇഴ്ത്തിക്കാഫിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഹിജറ പത്തിൽ ആ റമദാനിൽ ഇഴ്ത്തിക്കാഫിരുന്നു, എല്ലാ റമദാനിലും അവസാനത്തെ പത്ത് ദിവസം. എന്നാൽ ഹിജറ പത്തിലെ റമദാൻ റസൂലുള്ളാഹി ഇഴ്ത്തിക്കാഫിരുന്നത് ഇശ്രീന യൗമൻ, 20 ദിവസം റസൂല് ഇഴ്ത്തിക്കാഫിലുണ്ടായി. നമുക്ക് ഹദീസുകളിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകനുമായി പാഠം ഒത്തുനോക്കും ജിബ്രീൽ വന്നിട്ട്. അള്ളാഹുവിന്റെ റസൂൽ ഖുർആൻ മുഴുവൻ ഓതി കേൾപ്പിക്കും, അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അത് പൂർണ്ണമായി ഓതി കേൾപ്പിക്കും ജിബ്രീലിന്. ഹിജറ പത്തിൽ അത് 2 തവണ ജിബ്രീൽ അലൈഹി സ്ലാമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാഠമൊത്തു നോക്കുന്നത് 2 തവണ റസൂൽ ഓതിക്കേൾപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റസൂൽ 1 തവണയാണ് ഹജ്ജ് ചെയ്തത് നമുക്കറിയാവുന്നത് പോലെ, അത് ഹിജറ പത്തിലാണ്. അല്ലാഹു റസൂല് ഹിജറ പത്തിൽ ഹജ്ജ് ചെയ്തിട്ട് ആളുകളോട് പറയുന്നുണ്ട്, ജംറയിൽ എറിയൽ കഴിഞ്ഞിട്ട്, ജംറയിലുള്ള ഏറ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ യഖൂൽ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ,
ഖുദൂമനാസിക്കക്കും, നിങ്ങൾ എന്നെ എന്നിൽ നിന്ന് ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക എന്ന് നിങ്ങൾ എന്നെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഹിജറ 10 ആണ് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ 11 സഫർ മാസം ഒരു സ്വഹാബിയുടെ ജനാസയിൽ പങ്കെടുക്കുന്നു. ആ ജനാസ കൊണ്ടുപോകുമ്പോഴും നമസ്കരിക്കുമ്പോഴും മറമാടുമ്പോഴും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പങ്കെടുക്കുന്നു. തിരിച്ചു വരുമ്പോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുന്നു. ആ തലവേദനയാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം. സഫർ മാസം അവസാനം അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായ ആ തലവേദനയിൽ നിന്ന് അത് പനിയായി മാറുന്നു. അതിശക്തമായ പനി റബീഉൽ അവ്വൽ ആരംഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ശക്തമായ പനിയുണ്ടാകുന്നു. അള്ളാഹു റസൂൽ തന്നെ പറഞ്ഞത് നിങ്ങളിൽ രണ്ടുപേർക്ക് പനിക്കുന്നതുപോലെ, നിങ്ങളിൽ രണ്ടാൾക്ക് ശക്തമായ പനി ഉണ്ടായാൽ അത്രയും പ്രയാസം ചൂടും പനിയും എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യമാരുടെ എല്ലാം അനുവാദത്തോടെ, അത് ചരിത്രം അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ നാളെ എവിടെയാണ്? അള്ളാഹു റസൂൽ ചോദിക്കും ഭാര്യമാരോട്, കാരണം ഊഴമുണ്ട്. 9 ഭാര്യമാർ റസൂൽ മരിക്കുമ്പോ കൂടെയുണ്ട്, അവരോട് ഊഴമുണ്ട് ഓരോ ദിവസം ഓരോ വീട്ടിൽ. അതുകൊണ്ട് ഞാൻ നാളെ എവിടെയാണ് എന്ന് ചോദിക്കും. അവരോട് കൂടിയാലോചിച്ച് അവരുടെ തീരുമാനപ്രകാരം അവരുടെ അനുവാദപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് റബീഉൽ അവ്വൽ ആരംഭം മുതൽ ഉള്ളത്, മരണാസന്നനായി രോഗശയിൽ കിടക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹു റസൂൽ എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ ചെയ്തിട്ടല്ലാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. എന്നും ഉറങ്ങാൻ നേരത്ത് അല്ലാഹു റസൂൽ മുഅവ്വദതൈനി ഓതും, സൂറത്തുൽ ഇഖ്ലാസ് ഓതും. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി കൈകളിൽ ഊതി ശരീരം തടവിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഉറങ്ങാറുള്ളത് എല്ലാ ദിവസവും. ഒന്നുകിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആദ്യം ഓതും, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവും, അല്ലെങ്കിൽ തടവിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതും. രണ്ട് രീതിയിലും നിർവഹിച്ചതായി ആയിഷ ബിവി പറയുന്നുണ്ട്. എന്നാൽ ആയിഷ ബിവി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം മൂർച്ഛിച്ചപ്പോ, ഈ പനി ഇങ്ങനെ കൂടിയപ്പോ ഇടയ്ക്കിടയ്ക്ക് ബോധക്ഷയ ഉണ്ടാകാൻ തുടങ്ങി, ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅബ്ബദതൈനി രാത്രിയൊക്കെ അത് ഓതാൻ കഴിയാതെ വന്നു. ആ സമയത്ത് ഫലമ്മഷ്തദ്ദ വജഅഹു കുന്തു അഖ്റഉ അലൈഹി, ഞാനാണ് അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി സൂറത്തുകളൊക്കെ ഓതിയത്, മുഅബ്ബദതൈനിയൊക്കെ ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഓതിയത്. വഅംസഹു അലൈഹി ബിയദിഹി റജാഅ ബറകതഹ, ഓതിയത് ഞാനാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളെ കൊണ്ട് തന്നെ ഞാൻ റസൂലിന്റെ മേനിങ്ങനെ തടവി കൊടുത്തു. ആയിഷ ബീവിയുടെ കൈകളെ കൊണ്ട് അല്ലാഹു റസൂലിനെ തടവി കൊടുക്കാതെ റസൂലിന്റെ കൈകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് തടവി കൊടുത്തു എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. മരണത്തോട് 5 ദിവസം ബാക്കിയുള്ളപ്പോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പരിസരങ്ങളിൽ നിന്നൊക്കെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ആ വെള്ളം കൊണ്ടുവന്നിട്ട് റസൂൽ കുളിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് പ്രത്യേക ഊർജ്ജസ്വലത ഉണ്ടാകുന്നു, പള്ളിയിൽ പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. പള്ളിയിൽ പോകുന്നു, നമസ്കാരം നിർവഹിക്കുന്നു, മെമ്പറിൽ കയറുന്നു, ജനങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത്, ലഅനല്ലാഹു യഹൂദ വൻ നസ്വാറ اتخذوا قبور انبيائهم مساجدا, ജനങ്ങളെ ജൂത ക്രൈസ്തവർ ദൈവികമായ ശാപകോപങ്ങൾക്ക് വിധേയമായതിന്റെ കാരണം, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാർ
മരണപ്പെട്ടപ്പോൾ ആ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുന്ന ഒരു പ്രവണത അവർക്കുണ്ടായപ്പോഴാണ് അവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് അതൊരിക്കലും എന്റെ ജനതയിൽ സംഭവിക്കരുത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകുന്നുണ്ട്. അതോടൊപ്പം അല്ലാഹു റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വതനി ഉബദ്, അല്ലാഹുവേ എന്റെ ഖബർ ഒരിക്കലും ആരാധിക്കപ്പെടല്ല നാഥ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. പിറ്റേ ദിവസം അഞ്ചു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ സംഭവം. പിറ്റേ ദിവസം നാല് ദിവസമുള്ളപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. അന്ന് മാരിബ് നമസ്കാരത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നേതൃത്വം നൽകിയത്. ആ മാരിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ബോധരഹിതനാകുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം തെളിഞ്ഞപ്പോ, ഇശായന്റെ സമയമായപ്പോ ബോധം തെളിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലെ താങ്കളെ കാത്തു നിൽക്കുകയാണ് ആളുകൾ എന്ന് പറയുന്നുണ്ട്. മൂന്ന് തവണ ഇത് ആവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളോട് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. റസൂലിന് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നപ്പോ ബോധം വരുമ്പോഴൊക്കെ റസൂല് വെള്ളം കൊണ്ടിങ്ങനെ തടവി എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടപ്പോ ജനങ്ങളോട് നമസ്കരിക്കാനും അബൂബക്കർ സിദ്ദീഖിനോട് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാനും റസൂൽ ആവശ്യപ്പെടുന്നുണ്ട്. റസൂൽ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ ആയിഷ ബീവി അതിന് തടസ്സം പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖിന് ഇമാമാക്കുന്നത് ആയിഷ ബീവി തടസ്സം പറഞ്ഞതിന്റെ കാരണം അദ്ദേഹത്തിന് ഓതാൻ കഴിയില്ല, ഓതുമ്പോ ഇടക്കിടക്ക് അദ്ദേഹം കരഞ്ഞു പോകും, വിതുമ്പിപ്പോകും. അതുകൊണ്ട് നബിയെ അദ്ദേഹത്തെ ഇമാമാക്കല്ലേ എന്ന് പറഞ്ഞു. റസൂൽ വീണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ നമസ്കാരത്തിന് നേർത്തു. മൂന്ന് തവണ അങ്ങനെ പറയുന്നുണ്ട്. മൂന്നാമത്തെ തവണയും ആയിഷ ബീവി തടസ്സം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ച ഒരു വാക്കുണ്ട് അവിടെ, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ് എന്നൊരു വാക്ക് നമ്മുടെ ഉമ്മയോട്, ആയിഷ ബീവിയോട്. ഇനി തടസ്സം പറയല്ലേ, മറുത്തു പറയല്ലേ, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി എന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെടുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. നാല് ദിവസം ബാക്കിയുള്ളപ്പോ മാരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അന്നത്തെ ഇശാ മുതൽ പിന്നെ പള്ളിയിൽ ഇമാമത്ത് നിന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട്. എന്നാൽ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് അസുഖം കുറഞ്ഞു, വേദനകൾ കുറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ ലോഹറിന്റെ സമയമായപ്പോ പള്ളിയിൽ പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അബ്ബാസ് റളിയല്ലാഹുവിന്റെയും അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെയും അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെയും ചുമലിൽ പിടിച്ച്, നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് കാലിങ്ങനെ വലിച്ച് റസൂൽ പോയി എന്നും മണലിൽ അതിന്റെ അടയാളം ഉണ്ടായി എന്നും പറയുന്നത് രണ്ട് ദിവസം, മരണത്തിന് രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴുള്ള ലോഹർ നമസ്കാരത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിൽ പള്ളിയിൽ പോയത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏറ്റവും അവസാനമായി പള്ളിയിൽ പോകുന്നു അന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളിയിൽ ചെന്നില്ലുമ്പോ ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ നമസ്കാരം തുടങ്ങാൻ പോകുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ അദ്ദേഹം പിന്നിലേക്ക് നിന്നു. റസൂല് കൈകൊണ്ട് അദ്ദേഹത്തോടെ തന്നെ ഇമാമ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം സമ്മതിച്ചില്ല. റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി റസൂൽ ഇരുന്ന് നമസ്കരിച്ചു. അതിന്റെ തൊട്ടു പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ബാക്കിയുള്ള ആളുകളും ആ നമസ്കാരത്തിൽ പങ്കെടുത്തു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോ തിരിച്ചു വീട്ടിലേക്ക് വരുന്നു. അതിന്റെ പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ചില ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തോട് പറയുന്നുണ്ട്, ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ആയിഷ ബീവിയോട് പറഞ്ഞു പണസഞ്ചി എടുത്തു കൊണ്ടുവരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണം വെക്കുന്ന, ദീനാർ വെക്കുന്ന സഞ്ചി കൊണ്ടുവന്നു. അതിൽ ആറ് ദീനാറാണോ ഏഴ് ദീനാറാണോ സംശയം പറയുന്നുണ്ട്. ആ ദീനാർ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനം നൽകാനും ചെലവഴിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ദിവസം ബാക്കിയുള്ളപ്പോ, മരണത്തിന് ഒരു ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ സംഭവം. പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഹിജ്റ പതിനൊന്നാം വർഷം റബീഉൽ അവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ലുഹാ സമയം, മധ്യാഹ്ന സമയം, ലുഹറിന് മുമ്പുള്ള സൂര്യൻ ഉദയം കഴിഞ്ഞ് ലുഹറിന് മുമ്പുള്ള ഒരു സമയത്തെയാണ് ലുഹ എന്ന് പറയുക. ആ സമയം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് എന്തോ കാര്യം സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ കരഞ്ഞു റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും അവരെ വിളിച്ചു, വീണ്ടും സ്വകാര്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ ബീവി ചിരിച്ചു. ആയിഷ ബീവി ചോദിച്ചു എന്താണ് ഉപ്പ നിന്നോട് പറഞ്ഞത്, നീ എന്തിനാണ് കരഞ്ഞത്, പിന്നെന്തിനാണ് ചിരിച്ചത്. ഫാത്തിമ ബീവി പറഞ്ഞു എന്റെ ഉപ്പ എന്നോട്
മരണാസന്നനായിരിക്കുന്നു, ഞാൻ എന്റെ വേർപാടാണ് എന്നാണ് എന്റെ ഉപ്പ ആദ്യം എന്നോട് സ്വകാര്യം പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. രണ്ടാമത് എന്നോട് എന്നെ അടുത്ത് വിളിച്ചിട്ട് അഹ്ലു ബൈത്തിൽ നിന്ന്, നബി കുടുംബത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എന്റെ അടുത്തേക്ക് വരിക നീ ആയിരിക്കും, കൂട്ടത്തിൽ ഇനി ആദ്യം മരണപ്പെടാനുള്ളത് എന്റെ ശേഷം ഫാത്തിമ നീയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് ഫാത്തിമ ബി പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയും പ്രയാസവും കഠിനമായി, ഫാത്തിമ ബി കരഞ്ഞുകൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഫാത്തിമ കരയല്ലേ, ഈ ഇന്നത്തെ ദിവസത്തെ വേദനയ്ക്ക് ശേഷം, ഇന്നത്തെ ദിവസത്തെ പ്രയാസങ്ങൾക്ക് ശേഷം നിന്റെ ഉപ്പയുടെ മേൽ ഒരു പ്രയാസവും ഇനി ഉണ്ടാവുകയില്ല. ഫാത്തിമ നീ കരയല്ലേ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ആശ്വസിപ്പിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റു ഭാര്യമാരും എല്ലാവരും ഉള്ളപ്പോൾ, ഉമർ ബിൻ ഖത്താബ് ഉള്ളപ്പോൾ, ഉമർ ബിൻ ഖത്താബാണ് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് അള്ളാഹുന്റെ പ്രവാചകന്റെ അടുത്ത് വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ കൈമുക്കിയിട്ട് മുഖമിങ്ങനെ തടവുന്നുണ്ട്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സക്കറാത്തുൽ മൗത്ത്, അള്ളാഹുവേ മരണത്തിന്റെ വേദന മുഹമ്മദിനെ നീ ലഘൂകരിക്കണേ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിൽ ഹിജ്റ 11-ൽ റബീഉൽ അവൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ളുഹ സമയത്ത്, ഒരു പൂർവാന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം മുടങ്ങുകയാണ്. റബീഉൽ അവൽ 12, ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തിന്റെ ദിവസത്തെക്കുറിച്ചോ സമയത്തെക്കുറിച്ചോ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഫാത്തിമികളാണ്, അബ്ബാസിയ ഭരണകൂടത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഭരിച്ച ഉബൈദികൾ ആയ, ഷിയ വിഭാഗത്തിൽപ്പെട്ട ഉബൈദികളായ, പിന്നീട് സ്വയം ഫാത്തിമികൾ എന്ന് പേര് സ്വീകരിച്ച രാജകുടുംബമാണ് ലോകത്ത് ചരിത്രത്തിൽ ആദ്യമായി റബീഉൽ അവൽ 12-ന് ഒരാഘോഷം ലോകത്താരംഭിക്കുന്നത്. ഇത് നമുക്ക് വളരെ കൃത്യമായൊരു ധാരണ ഉണ്ടാകണം. നമ്മളെപ്പോഴും പറയില്ല അള്ളാഹു റസൂലിന്റെ കാലത്തില്ല, സ്വഹാബികളുടെ കാലത്തില്ല, തബൂത്താബികളുടെ കാലത്തില്ല, സലഫു സ്വാലിഹീങ്ങളുടെ കാലത്തില്ല, അഇമ്മത്തുൽ അർബഅ. ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണ്. ആളുകൾ പറയും ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ അനഫി മദ്ഹബാണ് എന്നൊക്കെ പറയും. അഇമ്മത്തുൽ അർബഅ, നാല് മദ്ഹബിന്റെ ഇമാമുകൾ ആരും അവരുടെ ഒരു കിതാബുകളിലും ഒരു രചനകളിലും ഒരക്ഷരം പോലും ഒരു വരി പോലും അള്ളാഹുന്റെ പ്രവാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ആധികാരികമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയും. നമ്മളതിന് ലഈഫായ ഹദീസിന്റെ പിൻബലുണ്ട്, അങ്ങനെ ഒരു ചരിത്രമുണ്ട്, ഏതോ ഒരു സഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് താബിഈകളാരോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾക്കും പറയില്ലേ. ഞാൻ പറയുന്നത് അല്ലാഹു റസൂലിനില്ല, സ്വഹാബത്തിനില്ല, താബിഈകൾക്കില്ല, തബൂത് താബിഈകൾക്കില്ല, സലഫു സ്വാലിഹീങ്ങൾക്കില്ല. അഇമ്മത്തുൽ അർബഅ ഹിജ്റ 300-നുള്ളിൽ, ഹിജ്റ വർഷം 300 വരെയുള്ള കാലത്താണ് നാല് മദ്ഹബിന്റെ ഇമാമുകളുടെ ജീവിതകാലം. ആ കാലഘട്ടത്തിൽ അവരാരും അവരെഴുതിയ ഒരു ഗ്രന്ഥങ്ങളിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശങ്ങളും നടത്തുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രത്യക്ഷമായി ലോകത്ത് ഏതൊരു മനുഷ്യനും ഷിയാക്കളിൽ നിന്നുത്ഭവിച്ച, ലോകത്തിന് ഷിയാക്കൾ സമ്മാനിച്ച ഒരു സംഭവമാണ് നബിദിനാഘോഷം എന്നറിയുമെങ്കിലും ഒരു വാശിപ്പുറത്ത് ഇസ്ലാമിന്റെ ആഘോഷമായി ആളുകൾ ഇങ്ങനെ ഇതിനെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് നമുക്ക് നമ്മുടെ പരിസരങ്ങളിലൊക്കെ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഇന്ന് കാണാൻ കഴിയുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അനിസ്ലാമികമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ലാഞ്ചന പോലും, സൂചനകളുടെ ലാഞ്ചനകൾ പോലും കാണാൻ കഴിയാത്ത ഒരു കർമ്മം എങ്ങനെയാണ് ഇസ്ലാമിന്റെ ഒരു മുഖ്യധാര ആഘോഷമായി കടന്നു വന്നത്? പെരുന്നാളിനേക്കാൾ വലിയ, ഈദുൽ ഫിത്തറിനേക്കാൾ വലിയ, ഈദുൽ അദ്ഹയേക്കാൾ വലിയ ആഘോഷമായി എത്ര പള്ളികളാണ് ഈദുൽ ഫിത്തറിന് അലങ്കരിക്കപ്പെടാറുള്ളത്, എത്ര മദ്രസകളാണ് ഈദുൽ അദ്ഹയ്ക്ക് അലങ്കരിക്കപ്പെടാറുള്ളത്. നബിദിനം വരുമ്പോ പ്രത്യേകമായ അലങ്കാരങ്ങളായി
വർണ്ണങ്ങളായി തോരണങ്ങളായി പ്രത്യേകം പ്രത്യേകം അങ്ങനെ ഒരു സമുദായം അനിസ്ലാമികമാണ് എന്ന് ഏതൊരു സാധാരണക്കാരനും ഉറപ്പുള്ള ഒരു പ്രവർത്തനത്തെ മതത്തിന്റെ ഒരു വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന രീതി, ഇതെന്നാ നമ്മൾ ചെയ്യുന്നത്, എന്നാണ് നമ്മൾ ചെയ്യുന്നത്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട ദിവസമാണ് എന്ന് ഉറപ്പുള്ള, ജനിച്ചതിനെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തോട് ചോദിക്കുക, ചരിത്രത്തിൽ റബിയുൽ അവ്വൽ 9 എന്ന് കാണും, റബിയുൽ അവ്വൽ 11 എന്ന് കാണും, റബിയുൽ അവ്വൽ 12 എന്ന് കാണും. അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനേതാണ്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ജനിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുല്ലയാണ്, ജനിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുല്ല, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആണ് ജനിച്ചത്. റബീഉൽ അവൽ 12 തന്നെയാണെന്ന് വിചാരിച്ചോ, ജനിച്ചത് ആരാണെന്ന്? മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്. റബീഉൽ അവൽ 12 മരണപ്പെടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മരണപ്പെടുന്നത്. വ്യത്യാസമല്ലേ? ജനിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുള്ള, മരണപ്പെടുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്. 40-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ റസൂൽ റസൂലാകുന്നത്. റബീഉൽ അവൽ 12 മരണപ്പെട്ടത്. ഒരു തർക്കവും ഒരഭിപ്രായ വ്യത്യാസവും ആ വിഷയത്തിലൊന്നും ആർക്കില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ മരണത്തെ കുറിച്ച്. ആ മരണപ്പെട്ട ദിവസം ആഘോഷിക്കുക എന്നത് ഷിയാ പദ്ധതിയാണ്. ആ പദ്ധതിയാണ് ലോകത്ത് നടപ്പിലാക്കപ്പെട്ടത്. അത് അഹ്ലു സുന്നയിലേക്ക് പകർത്തപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ, സമൂഹം, സമുദായത്തിലെ ഏതാനും ചില ആളുകൾ അത് ഏറ്റെടുക്കുന്ന പ്രവണതയാണ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നബിദിനാഘോഷം എന്ന് പറയുന്നത് അനാചാരമാണ്, അനിസ്ലാമികമാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു ചെറിയ അളവിൽ പോലും തെളിവോ സൂചനകളോ കാണാൻ കഴിയാത്തൊരു കർമ്മമാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ ഒരു നിലക്കുള്ള പങ്കാളിത്തവും കോടിക്കണക്കിന് രൂപയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രം നബിദിനാഘോഷം കഴിയുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് നബിദിനാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കും. ഓരോ മഹല്ലിലും ലക്ഷങ്ങൾ ചെലവഴിക്കപ്പെടും. ഓരോ മഹല്ലിലും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ആഘോഷം സംഘടിപ്പിക്കപ്പെടുക. പെരുന്നാളിനില്ലാത്ത ചെലവ് പള്ളിക്കും മഹല്ലിനും പിരിവും കമ്മിറ്റിയും കാര്യങ്ങളും ആഘോഷങ്ങളും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് ഈ ചെലവഴിക്കപ്പെടുന്നതൊക്കെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ മദ്രസന്റെ കമ്മിറ്റിന്റെ ആൾക്കാരൊക്കെ കൂടി വന്ന് റസീറ്റ് തന്നപ്പോ ഞാൻ കൊടുത്താണ്. അങ്ങനെ പറയരുത്, അനിസ്ലാമികമാണ്. ഹലാലായ സമ്പാദ്യമാണ് ഉണ്ടാക്കിയതെങ്കിൽ ഒരു നയാ പൈസ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഒരു മുസ്ലിമിന്റെ, ഒരു മുവഹീദിന്റെ, ഒരു വിശ്വാസിയുടെ ഒരു നയാ പൈസ, ഞാനതിന്റെ ആഘോഷത്തിനും പോകാറില്ല, ഞാനതിന്റെ ജാഥക്കും പോകാറില്ല, പക്ഷെ ആൾക്കാരൊക്കെ കൂടെ കൂടി വന്നപ്പോ പിരിവിന് വന്നപ്പോ അങ്ങനെ പറയരുത്. ഒരു നയാ പൈസ അനിസ്ലാമികമാണ് എന്ന് 1000 വട്ടം ഉറപ്പുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ഒരു നയാ പൈസ അതിനുവേണ്ടി ചെലവഴിക്കപ്പെടരുത് എന്ന ഒരു ബോധ്യം, അത്തരത്തിലുള്ള ഒരു ഉറപ്പ് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടാകണം. ഇസ്ലാമിനോട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അതിലുണ്ടോ എന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് അത്തരം കർമ്മങ്ങളിലും പ്രവർത്തനങ്ങളിലൊക്കെ പോയി പെടുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അനിസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന്, അത്തരം കാര്യങ്ങൾ ഇസ്ലാമിക മുഖം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അപകടത്തിൽ കൊണ്ടുപോയി പെടുത്തുന്നതിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും രക്ഷപ്പെടുത്തുകയും നമുക്ക് വന്ന അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു നമുക്ക് നമ്മുടെ ഉമ്മത്തിന് പുറത്തു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. മുസ്ലിം സമുദായം അതിന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അന്ധവിശ്വാസങ്ങൾ എന്ന് ഒരു 2 വരിയിൽ പറയാനാണ്, അങ്ങനെയാണ് ഈ സംസാരം പൂർത്തീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ആചാരമാണ് എന്ന് തീരുമാനിക്കുക? എങ്ങനെയാണ് ഇത് ശരിയായ വിശ്വാസമാണ് എന്ന് തീർപ്പിലെത്തുക?
ഒരു കാര്യം നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടാലാണ് അത് വിശ്വാസം, ശരിയായ വിശ്വാസം എന്ന് കരുതരുത്. ഒരു കാര്യം നമുക്ക് നമ്മുടെ തലച്ചോറ് വെച്ച് അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുക എന്ന് നമ്മൾ വിചാരിക്കരുത്. മറിച്ച് അന്ധവിശ്വാസവും വിശ്വാസവും വേർതിരിയുന്നത്, ആചാരവും അനാചാരവും വേർതിരിയുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഖുർആനിലും ഹദീസിലും ഉള്ളത് വിശ്വാസമാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കത്ത് നിന്ന് യാത്ര ചെയ്തു എന്ന് പറയുമ്പോ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്. അത് ഖുർആൻ പറയുന്നു എന്നതുകൊണ്ട് ആകാശാരോഹണം നടത്തിയ അല്ലാഹു റസൂൽ മൂസാ നബിയുമായി സംസാരിച്ചു, ഇബ്രാഹിം നബിയുമായി സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോ ജീവിച്ചിരിക്കുന്ന ഒരാള് ഏതോ കാലത്ത് മരണപ്പെട്ട മുൻകാല പ്രവാചകന്മാരൊക്കെ പോയി കണ്ടു എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരളവ് പോലും വെച്ചുകൊണ്ട് നമുക്കതിനെ സ്ഥാപിക്കാൻ കഴിയില്ല, നമുക്കത് തെളിയിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നുണ്ട്, അത് അന്ധവിശ്വാസമല്ല എന്ന് ശക്തമായി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഖുർആനിൽ ഉള്ളതുകൊണ്ട് വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും വേർതിരിക്കേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രമാണങ്ങളിൽ ഉള്ളത് വിശ്വാസമാണ്, അതിലില്ലാത്തത് അന്ധവിശ്വാസമാണ്. ആചാരത്തെയും അനാചാരങ്ങളെയും വേർതിരിക്കേണ്ടതും പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് ഒരു കാര്യം ആചാരാകുക, എങ്ങനെയാണ് ഒരു കാര്യം അനാചാരമാവുക? ആചാരമായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം നമുക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ അത് അനാചാരമാണ്, അങ്ങനെ കരുതരുത്. കാലങ്ങനെ പരിഷ്കരിച്ചു പോകുമ്പോ ആചാരങ്ങൾ അനാചാരങ്ങളായി മാറും എന്നും കരുതരുത്. ആചാരങ്ങളും അനാചാരങ്ങളും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആചാരങ്ങളായി പഠിപ്പിച്ചത്, അനുഷ്ഠാനങ്ങളായി പഠിപ്പിച്ചത്, ആരാധനകളായി പഠിപ്പിച്ചത്, മാതൃകയായി കാണിച്ചു തന്നത്, അത് അംഗീകരിക്കേണ്ടതാണ്, വിശ്വസിക്കേണ്ടതാണ്, പിൻപറ്റേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. എന്നാൽ അതിലില്ലാത്തത്, പ്രമാണങ്ങളിലില്ലാത്തത്, ഖുർആനിലില്ലാത്തത്, ഹദീസുകളില്ലാത്തത്, അത് ആചാരമായി വരുന്നതിനെ, അനുഷ്ഠാനമായി വരുന്നതിനെ, ആരാധനകളായി വരുന്നതിനെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖരായ രണ്ട് ആളുകൾ അബു മൂസൽ അഷ്അരിയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദും റളിയല്ലാഹു അൻഹുമ, അവരൊരു ദിവസം പള്ളിയിൽ ചെല്ലുമ്പോ പള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ അവരിങ്ങനെ കാണുന്നുണ്ട്. ഒരു ഹൽക്കയാണ്, ഹൽക്ക എന്ന് പറഞ്ഞാൽ വട്ടമിട്ടിരിക്കുക എന്നാണ് അർത്ഥം. ഒരു ഹൽക്കയായി ആളുകൾ ഇങ്ങനെ വട്ടമിട്ട് ഓരോ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓരോ കൂട്ടത്തിനും ഓരോ നേതാവുണ്ട്. ആ നേതാവ് അവരോട് പറയും, ഹല്ലിലൂമി ആ എന്ന് പറയും, നിങ്ങള് 100 തവണ തഹ്ലീല് ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് പറയും. അപ്പൊ ആളുകൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന സമയത്ത് അവര് ചരൽക്കല്ലുണ്ട് അവരുടെ കയ്യിൽ, 100 ചരൽക്കല്ല്. അപ്പൊ ആ കല്ലെടുത്തിട്ട് അവരിങ്ങനെ എണ്ണം വെക്കും, ഈ കല്ലെടുത്ത് 100 കല്ല് ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 എണ്ണമായി എന്ന് പറയുക. അത് കഴിയുമ്പോ അവരുടെ നേതാവ് പറയും, സബ്ബിഹൂമി ആ, 100 തവണ തസ്ബീഹ് ചൊല്ലാൻ പറയും. അപ്പൊ ആളുകൾ ഈ കല്ലെടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് 100 എണ്ണം വെക്കും, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, കബീറൂമി ആ, 100 തവണ തക്ബീർ ചൊല്ലുക. ഇങ്ങനെ പറഞ്ഞിട്ട് ദിക്ർ ചൊല്ലുന്ന ആളുകൾ, അപ്പൊ സ്വഹാബികൾ ഈ മുതിർന്ന അബൂ മൂസൽ അഷ്അരിയെയും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ടുവന്നു പള്ളിയിൽ വന്ന്. ഇത് കണ്ടപ്പോ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു, ശബ്ദമുയർത്തി, അദ്ദേഹം ദേഷ്യപ്പെട്ടു. അദ്ദേഹം അവരോട് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഒരു ദീർഘമായ റിപ്പോർട്ടാണ്. അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഇതെണ്ണുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണെങ്കിൽ അത് കല്ലെടുത്ത് എണ്ണം വെച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, അള്ളാന്റെ റസൂല് വഫാത്തായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും നുരുമ്പിപ്പോയിട്ടില്ല, അള്ളാഹു റസൂൽ വെള്ളം കുടിച്ച പാത്രം പൊട്ടിപ്പോയിട്ടില്ല,
അതിനു മുമ്പ് അള്ളാഹുവിന്റെ ദീനിലേക്ക് നിങ്ങൾ കടത്തി കൂട്ടുകയാണോ എന്ന് ചോദിക്കുകയും പള്ളിയിലിരുന്ന് ഇപ്രകാരം ദിക്ര ചൊല്ലുന്ന ആളുകളെ പള്ളിയുടെ പുറത്താക്കി ആട്ടിയോടിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ ഞാനും നിങ്ങളും വായിക്കുന്നത്. നമ്മുടെ ഒരു ശരാശരി മലയാളി മുസ്ലിമിന്റെ മനസ്സ് വെച്ച് ചിന്തിച്ചാൽ അതിലെ തെറ്റെന്താണ്? ആൾക്കാരിങ്ങനെ വട്ടത്തിലിരിക്കുക, കല്ലെടുത്ത് എണ്ണം വെക്കുക, ലായിലാഹില്ലാന്ന് പറയുക, ഇതിലെന്താ തെറ്റ്? പള്ളിയിൽ വട്ടത്തിരിക്കുന്നതാണോ? ചരൽക്കല്ലുകൊണ്ട് എണ്ണം പിടിക്കുന്നതാണോ? ലായിലാഹില്ലാന്ന് 100 വട്ടം ചെല്ലുന്ന ഇതിലേതാ തെറ്റ്? സ്വഹാബത്ത് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടില്ല. ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയും കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾ 100 വട്ടം തക്ബീർ ചൊല്ലോ, 100 വട്ടം ലായിലാഹില്ലല്ലോ അങ്ങനെ പറയുകയും ചെയ്യുന്ന ഒരു രീതി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കുടിച്ച പാത്രം പൊട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ദീനിലേക്ക് കടത്തിക്കൂട്ടുകയാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആളുകളെ പള്ളിയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദീൻ പരിപൂർണമാണ്, സമ്പൂർണമാണ്. അള്ളാഹുവിന്റെ റസൂൽ മരിക്കുമ്പോ എല്ലാം തികച്ച് ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും തികച്ച് അറിയിപ്പിച്ചും പറഞ്ഞതെന്നും പഠിപ്പിച്ചിട്ടുമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ പിറ്റേ കൊല്ലമല്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 100 കൊല്ലം കഴിഞ്ഞിട്ടല്ല, 350 കൊല്ലങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ ഫാത്തിമി ഭരണകൂടത്തിലെ ഭരണാധികാരികളായ ഷിയാ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്ന് പറയുന്ന ഒരു ആചാരം മുസ്ലിം ലോകത്തേക്ക് കടന്നു വരുന്നത്. അനിസ്ലാമികമാണ്, മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടത് മുഴുവനും ലലാലത്താണ്. അവസാനം പോവുക ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് നരകത്തിലേക്കാണ്. അള്ളാഹുനെ ഭയപ്പെടുക, അള്ളാഹുനെ സൂക്ഷിക്കുക, ദീൻ സ്വന്തം ഇഷ്ടമല്ലാതെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹുനെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ചും ശ്രദ്ധിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദൂർത്തവാന്മാരിൽ, കുടുംബ സമേതം റബ്ബെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.